നമസ്കാരം. ജോൺ പെന്നിക്യൂക്ക് എന്നെ അറിയാലോ, നമ്മുടെ മുല്ലപ്പെരിയാർ ഉണ്ടാക്കിയ വ്യക്തി. അദ്ദേഹം പറഞ്ഞത് 50 വർഷമാണ് ആ ഡാം നിലനിൽക്കുക എന്നാണ്. സാധാരണ എക്സ്പയർ ഡേറ്റ് ഒരു 80 വർഷം ഉണ്ടെങ്കിൽ 50 വർഷം പറയാറുള്ളൂ, ഒരു 30 കൊല്ലം ഏറെ ഇട്ടിട്ടുണ്ടാവും, അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ഡബിൾ ഒരു 100 വർഷം കൂട്ടിക്കോളൂ, 127 വർഷമായി. അപ്പോ 50 വർഷം ആയുസിട്ട, ആയുസ് കൊണ്ട് പണിഞ്ഞ, ജോൺ പെന്നിക്യൂക്ക് പണിഞ്ഞ ആ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരിക്കലും തകരില്ല എന്നും, അങ്ങനെ തകർന്ന് കേരളം നാമാവശേഷം ആവില്ല എന്നും, ഒരാളും പേടിക്കണ്ട എന്നും, ഉരീച്ചയ്ക്ക് പോലും ഒന്നും സംഭവിക്കില്ല എന്നും ജോൺ പെന്നിക്യൂക്കിന്റെ പിൻതലമുറക്കാരൻ ഒരാൾ വളരെ അസന്നിഗ്ധമായി തെളിവ് സഹിതം പറഞ്ഞിരിക്കുന്നു. കേരളത്തിനെ ആശ്വസിക്കാം. ഏതായാലും അദ്ദേഹത്തിന്റെ ആ വാദഗതികളും അദ്ദേഹത്തിന്റെ ആ ഒരു തെളിവ് നിരത്തലും അതിലൂടെ ഒന്ന് കടന്നു പോകാഞ്ഞാൽ വലിയ സുഖമില്ല എന്നതുകൊണ്ട് അതിലൂടെ ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. വർഷങ്ങളായി മഴക്കാലമായാൽ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്നത്. നമ്മൾ മലയാളികൾക്ക് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം പറയാനുമില്ല. പൊട്ടിയാൽ എല്ലാം നശിക്കും എന്ന ഒരൊറ്റ ഉത്തരമാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ തമിഴ്നാട് ഉറപ്പിച്ചു തന്നെ പറയുകയാണ്, 1000 വർഷങ്ങൾ കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയില്ല എന്ന്. തമിഴ്നാടിന്റെ വാദമാണ് ശരിയെന്ന് പലരും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തമിഴ്നാടിന്റെ വാദം അങ്ങനെയായതും തമിഴ്നാടിന്റെ വിശ്വാസം അങ്ങനെയായതിനും പ്രത്യേകിച്ച് കാരണമുണ്ട്. കാരണം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളം വേണം. ഒരു ദിവസം പോലും തമിഴ്നാടിന് വെള്ളം ഇല്ലാതിരിക്കാൻ പറ്റില്ല, മുല്ലപ്പെരിയാറിലെ വെള്ളം ഇല്ലാതിരിക്കാൻ പറ്റില്ല. അതായത് അവിടെ 5 ജില്ലകൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, ആൾക്കാർ കഴിഞ്ഞു കൂടുന്നത്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ എന്തെങ്കിലും കുഴപ്പം ഇല്ലാതിരുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കാൻ ആരെയും അനുവദിച്ചേനെ. പക്ഷെ മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കാൻ ഒരാളെയും ഒരുത്തനെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ വാദം തെറ്റാണെന്ന് നമുക്കറിയാം. പിന്നെ എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വാദം മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടുകൾ, കോടതി പറയുന്ന റിപ്പോർട്ടുകളാണ്. കോടതി റിപ്പോർട്ട് പറയുന്നത് എങ്ങനെയാണ്? തെളിവുകൾ, നമ്മൾ കൊടുക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഇവിടെ ആരാണ് തെളിവ് കൊടുക്കുന്നത്? തമിഴ്നാട്. തമിഴ്നാട് ആ ഡാമിന് ഒരു കുഴപ്പവും ഇല്ല എന്ന റിപ്പോർട്ട് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് പ്രകാരമാണ് കോടതി ഉത്തരവ് പറയുക. ഇവിടെ കേരളമാണ് അത് കൃത്യമായി അത് പരിശോധിച്ച് കേരളത്തിന്റെ റിപ്പോർട്ടും കൂടെ എത്തിക്കേണ്ടത്. അത് പക്ഷേ ഇവിടെ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പൊ സംഗതി മനസ്സിലായല്ലോ. തമിഴ്നാടിന്റെ കാരണം, തമിഴ്നാടിന് ഈ ഡാം വേണം, ഇങ്ങനെ തന്നെ നിലനിൽക്കണം, അതാണ്. അതുകൊണ്ട് ഈ ഡാം സുരക്ഷിതമാണ് എന്നുള്ള അവരുടെ വാദം കേവലം അവരുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്, അത് ഡാമിന്റെ നിലനിൽപ്പിന്റെ വിഷയമല്ല. എങ്കിലും അതിന്റെ കാരണം പറയുന്നുണ്ട്, ആ കാരണം കൂടി ഒന്ന് കേൾക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗുരുത്വാകർഷണ ബലം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഡാം. ഇവിടെ വെള്ളത്തേക്കാൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടിയ വസ്തുവായ കരിങ്കല്ല് കൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ലിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, എത്ര നാൾ വെള്ളത്തിൽ കിടന്നാലും അതിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അങ്ങനെയുള്ള കരിങ്കല്ല് അടുക്കി വെച്ചുണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാർ ഡാം. സംഗതി മനസ്സിലായില്ല എന്താന്നുള്ളത്. അതായത് ഈ കരിങ്കല്ല് വെച്ച് കെട്ടി ഉണ്ടാക്കിയ ഡാം എന്ന് പറയുമ്പോൾ കരിങ്കല്ലിന് മറ്റൊരു പ്രത്യേകത ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ട്രെയിനിൽ പോയിട്ടുള്ളവർക്ക് നമുക്കറിയാം, തീവണ്ടി പാളങ്ങളിലെല്ലാം ഈ കരിങ്കല്ലാണ് ഇട്ടുള്ളത്. ഒരു ആ ലോഡ് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു ചെറിയൊരു പോയിന്റ് ആണെന്നുണ്ടെങ്കിലും അത് ആ ലോഡ് താങ്ങിക്കൊണ്ടിരിക്കും, അതിന്റെ ഇളക്കം തട്ടാതെ. അതേസമയം മറ്റെന്ത് തന്നെ ആയിരുന്നാലും അതൊരു വിഷയമാണ്. അതേസമയം കരിങ്കല്ല് അതിനെ മറികടക്കും. ആ ഒരു തത്വമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതേസമയം ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉള്ളത് കൊണ്ട് വെള്ളം ഉന്തിയാൽ പുറത്തേക്ക് വരില്ല എന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഈ അണക്കെട്ട് നിർമ്മിക്കുന്ന കാലത്ത് സിമന്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കരിങ്കല്ല് അടുക്കി വെച്ച് അണക്കെട്ട് നിർമ്മിക്കേണ്ടി വന്നു. ഈ അണക്കെട്ടിന്റെ ബലം എന്നത് ഇതിന്റെ മൊത്തത്തിലുള്ള ഭാരമാണ്. ഇത് നിറയുമ്പോൾ ഉള്ള മൊത്തം വെള്ളം അണക്കെട്ടിൽ ചെലുത്തുന്ന ബലം എത്രയാണോ, ആ അത്രയും ഫോഴ്സിനെ ചെറുക്കുവാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ കനത്തിൽ കരിങ്കല്ല് അടുക്കിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഇത് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന സുർക്കി കാലപ്പഴക്കത്തിൽ ചോർന്നൊലിച്ചു പോയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ ഡാമിന് ബലക്ഷയം ഉണ്ടായി കാണില്ലേ എന്നൊരു സംശയം തീർത്തും ന്യായവുമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിൽ സുർക്കി ഉപയോഗിച്ചിരിക്കുന്നത് അണക്കെട്ടിന്റെ ബലം കൂട്ടുവാനല്ല, അണക്കെട്ടിലെ വെള്ളം ലീക്ക് ചെയ്യാതിരിക്കുന്നതിനാണ്. രണ്ട് ഉദാഹരണങ്ങൾ. ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ തീവണ്ടി. ആ തീവണ്ടി ഓടുമ്പോൾ ആ കർഷണം വലിയ പ്രശ്നമല്ലാതാകുന്നത് ആ തീവണ്ടി പാളം ഇളകാതിരിക്കാൻ വേണ്ടി ഉറപ്പിച്ചിട്ടുള്ള ആ മെറ്റൽ കൂനകളാണ്, അതിന്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് കരിങ്കൽ പാളികൾ. അതുപോലെ തന്നെ കർഷണം കൊണ്ട് ഇത് മുന്നോട്ടും മുന്നോട്ടും പോകാതിരിക്കാൻ വേണ്ടി കരിങ്കല്ല് കൊണ്ട് അടുക്കി വെച്ചിട്ടാണ് ഈ ഡാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് എത്ര വലിയ വെള്ളം വന്നാലും ഏത് രീതിയിൽ വന്നാലും അതിനെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ട്, അങ്ങനെയാണ് ആ ഡാം നിർമ്മിച്ചത് എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, ഈ സുർക്കി മിശ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറം ചുമര് തേക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. അതിന് കുറെ സാഹിത്യം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വീടിന് ചുമര് കിട്ടിയതിന് ശേഷം സൈഡ് തേക്കുമല്ലോ, അങ്ങനെ തേക്കാൻ വേണ്ടി മാത്രമാണ് സുർക്കി മിശ്രിതം വെച്ചത് എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ,
എന്തിനാണ് ചുമര് തേക്കുന്നത്? ആ ചുമരിൽ ഒന്ന് ലീക്കാവാതിരിക്കാനും അതിന് ചുമര് കേടാകാതിരിക്കാനും അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ്. ഇവിടെ പറയുന്നത് വെള്ളം ലീക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ശരി, നമുക്ക് വയനാട്ടിലേക്ക് ഒന്ന് പോകാം. വയനാട്ടിൽ ഇപ്പോ ചോറൽമലയിലും ഉണ്ടക്കയിലും ഉണ്ടായ ആ ഒരു ഉരുൾപൊട്ടൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു, എത്ര സമയം ഉണ്ടായിരുന്നു? വളരെ കുറഞ്ഞ നേരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിറ്റേന്ന് രണ്ടാമത്തെ ദിവസം ഒരു അല്പം കൂടി ഒഴുകി പിന്നെ അത് അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇല്ല, കഴിഞ്ഞു. അതായത് വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ഈ ഡാമിന്റെയോ മറ്റു കാര്യങ്ങളോ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഉള്ളൂ. അതെങ്ങനെയാണ് സംഭവിച്ചത്? നേരത്തെ മലമുകളിൽ ഉണ്ടായിരുന്ന ആ മരങ്ങൾ, മുറിച്ചു മാറ്റിയ മരങ്ങൾ, അതിന്റെ വേരുകൾ ഇരുന്ന് ഉണങ്ങി ദ്രവിച്ചു പോയ ഭാഗത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് അങ്ങനെ വെള്ളം അധികരിച്ചപ്പോൾ ആ വെള്ളം എല്ലാം കൂടി കുത്തിയൊലിച്ചു കൊണ്ടുപോന്നു. അങ്ങനെ കുത്തിയൊലിച്ചു കൊണ്ടുപോന്നപ്പോ ആ പ്രദേശത്തുള്ള സകല പാറയും സകലതും കൊണ്ടുവന്നു. അത് കരിങ്കല്ലായതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ, അതിന് അപ്പുറം ഇപ്പുറമുള്ള മണ്ണ് മാത്രം കൊണ്ടുവരാമെന്ന് ഒന്നും കരുതിയിട്ടില്ല. അത് കവളപ്പാറയിൽ പോയിട്ടുള്ളവർക്കറിയാം, പുത്തുമല കവളപ്പാറ മേഖലകളിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുള്ളവർക്കറിയാം, അവിടെ കരിങ്കല്ലിന്റെ ഒരു കൂമ്പാരമായിരുന്നു. എവിടെ നിന്നാണ് ഈ കരിങ്കല്ല് വന്നെന്ന് ചോദിക്കരുത്. അങ്ങനെയാണെങ്കിൽ കർശനം കൊണ്ട് അവിടെ നിൽക്കണ്ടേ? അതായത് വളരെ കുറച്ച് വെള്ളം മാത്രമേ പുത്തുമലയിലും കവളപ്പാറയിലും ചൂരൽമലയിലും അതുപോലെ ഉണ്ടക്കയിലും അതുവഴി ഒഴുകി വന്നിട്ടുള്ളൂ. ആ വെള്ളത്തെ പോലും തടഞ്ഞു നിർത്താൻ അവിടെ ഒന്നിനും സാധിച്ചിട്ടില്ല. എന്നാൽ കിലോമീറ്റർ കണക്കിന് കിടക്കുന്ന ഇത്രയും വലിയ വെള്ള ബോംബ് എന്ന് പറഞ്ഞാൽ അത് ഈ കരിങ്കല്ല് താങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, മുകളിൽ നിന്ന് താഴേക്ക് ആണെന്നുണ്ടെങ്കിൽ ആ കർഷണം അത് താങ്ങിക്കൊള്ളും. അതാണ് കരിങ്കല്ലിന്റെ കപ്പാസിറ്റി. അതാണ് നമ്മൾ റെയിൽവേ പാളത്തിലും അത് ഉപയോഗിക്കുന്നത്. എന്നാൽ സൈഡിൽ നിന്ന് ഒന്തിക്കഴിഞ്ഞാലോ? സൈഡിൽ നിന്ന് ഒന്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാണി പാലം വെള്ളത്തിൽ കിട്ടും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ, അതായത് പുറത്തുനിന്ന് വെള്ളം അതുപോലെ ഈർപ്പം മറ്റെല്ലാം കയറി ഉള്ളിൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ വളർന്ന് നാശമാകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ചുമര് നാശമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേക്കുന്നത്. ഇവിടെ വെള്ളം കടന്നു പോയാൽ ആ ഒരു പ്രഷർ കൊണ്ട് ആ അണക്കെട്ട് തകരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നത്, സുർക്കി മിശ്രിതം കൊണ്ട് വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടി സൈഡ് തേച്ചു. ഇതാണ് സംഭവിച്ചത്. ആ കരിങ്കല്ലിന്റെ രണ്ട് വശത്തും നല്ല കനത്തിൽ സുർക്കി മിശ്രിതം തേച്ചു, പൂശി, അതായത് തേപ്പ് പണി നടത്തി. ആ തേപ്പ് പൊളിഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ടും കരിങ്കല്ലിന്റെ ഉള്ളിലൂടെ വെള്ളം പുറത്തേക്ക് വരും. അങ്ങനെ വെള്ളം പുറത്തേക്ക് വരുമ്പോൾ ഇത്രയും വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ അത് നല്ല ഹൈ ഫോഴ്സ് ആയിരിക്കും. ആ ഫോഴ്സിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കല്ല് നിരങ്ങി നീങ്ങും. കാരണം അത്രത്തോളം നീങ്ങാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. നമ്മൾ കർണാടകയിലേക്ക് ഒന്ന് പോകാം, ശിരൂരിലേക്ക്. ശിരൂരിൽ നമ്മൾ ഈ അഗ്രഗണ്യന്മാർ അന്ന് വാദിച്ചിരുന്ന എന്താണ്, ഈ ഇയാളെ ലോറി അവിടെ സൈഡിന് പാർക്ക് ചെയ്തിരുന്നാണ് അത്രയും വലിയ മണ്ണ് ഇടിഞ്ഞു വീണു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ അത് വീണ് കിടക്കും. അപ്പം മണ്ണ് അതിന്റെ ഉള്ളിലാണ്. ഈ ഇത്രയും ഈ ടണ്ണുള്ള ലോറിയെ നിരക്കി പുഴയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അർജുൻ ആ മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ട്, ആ ലോറി ആകട്ടെ റോഡ് സൈഡിൽ തന്നെ ഉണ്ട് എന്നാണ്. സത്യത്തിൽ അങ്ങനെയാണോ? കുറച്ച് മണ്ണേ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ആ മണ്ണിന്റെ വരവിൽ ലോറി നീങ്ങി പുഴയിലേക്ക് പോയി. അതാണ് അവിടെ സംഭവിച്ചത്. അതെങ്ങനെയാന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഒരു ഒരു അഞ്ചോ പത്തോ ലോഡ് മണ്ണ് മാത്രം വന്ന സമയത്ത് ഒരു ബസ് ഒന്നാകെ നീങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടു വീഡിയോയിൽ. അതുപോലെയാണിത്. അപ്പോ ഇത്രയും വെള്ളം, ഇത്രയും അധികം വെള്ളം ഉള്ളപ്പോ ഈ ഇതിന്റെ ഉള്ളിലൂടെ ആ വെള്ളം പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആ പ്രഷറിൽ ആ കൂടുതൽ വെള്ളം വരാൻ ശ്രമിക്കും. ഒരു ചെറിയൊരു പോയിന്റിലൂടെ വെള്ളം പുറത്തേക്ക് വരുമ്പോൾ ആ പോയിന്റിലൂടെ കൂടുതൽ വെള്ളം പുറത്തേക്ക് വരാൻ ശ്രമിക്കും. അത് സ്വാഭാവികമാണ്, കാരണം അത്രത്തോളം വെള്ളം അവിടെ ഉണ്ട്. ആ ഫോഴ്സിൽ സ്വാഭാവികമായും അണക്കെട്ട് ഇടിയും. മൊത്തത്തിൽ എല്ലാ ഭാഗത്തുകൂടി സുർക്കി മിശ്രിതം മുഴുവൻ പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറെ ഇടിഞ്ഞു പോകുമ്പോൾ മുഴുവൻ ലീക്ക് വരും. ആ ലീക്ക് എല്ലാം കൂടി ഒരു ഫോഴ്സിൽ വരുമ്പോൾ ആ കരിങ്കല്ല് കെട്ട് തകർത്തുകൊണ്ട് പുറത്തേക്ക് ഒഴുകും. ഇതാണ് സംഭവിക്കുക. എന്നാൽ അത് സംഭവിക്കില്ല എന്നും ഇത് വെറുതെ ഒരു അലങ്കാരത്തിന് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് തേച്ചേക്കുന്നതാണെന്നാണ് പറയുന്നത്. വെള്ളം കടന്നു കഴിഞ്ഞാൽ ഇത് താങ്ങൂല, പക്ഷെ വെള്ളം കടക്കാതിരുന്നാൽ ആ അണക്കെട്ട് താങ്ങിക്കോളും. അതുകൊണ്ടാണ് സുർക്കി മിശ്രിതം അവരിട്ടത് കവർ ചെയ്തത്. അതുപോലും അറിയാതെയാണ് ഈ ചങ്ങാതി ഇത് പറയുന്നത്. സുർക്കി ഉപയോഗിച്ചിരിക്കുന്നത് അണക്കെട്ടിന്റെ ബലം കൂട്ടുവാനല്ല, അണക്കെട്ടിലെ വെള്ളം ലീക്ക് ചെയ്യാതിരിക്കുന്നതിനാണ്. ഇനി മുഴുവൻ സുർക്കിയും ഒലിച്ചുപോയാൽ പോലും അണക്കെട്ടിന് ബലക്ഷയം ഒന്നും സംഭവിക്കില്ല. കാരണം സുർക്കിയുടെ ബലത്തിലല്ല ഈ അണക്കെട്ട് നിലനിൽക്കുന്നത്, ഈ അണകെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന കരിങ്കല്ലിന്റെ ഗുരുത്വാകർഷണ ബലത്തിലാണ്. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞ അതാണ്. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടൂല, ഗുരുത്വാകർഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഗുരുത്വാകർഷണ സൈഡ് കാണോ? അല്ലല്ലോ, താഴേക്കാണ്, ഭൂമിയിലേക്കാണ് ഗുരുത്വാകർഷണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സൈഡിക്കല്ല. അപ്പോ ഗുരുത്വാകർഷണം കൊണ്ട് ഇത്രയധികം വെള്ളം പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഈ അതേ തള്ള് ഈ കല്ലിനും ബാധകമാണ്. അപ്പോ അത് മറിച്ചിടും, അങ്ങനെ മറിച്ചിടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനെയാണ് അണക്കെട്ട് തകരുക എന്ന് നമ്മൾ പറയുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നാണ്. നോക്കാം, ബാക്കി കൂടെ കേൾക്കാം. ഈ കരിങ്കല്ലിനെ ഒന്നും സംഭവിക്കാത്തിടത്തോളം കാലം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുകയില്ല. അദ്ദേഹം പറയുന്നത് അണക്കെട്ട്, ഏതൊരു അണക്കെട്ടും പണിഞ്ഞിരിക്കുന്നത്
അത് വെള്ളം നിറഞ്ഞു കവിഞ്ഞാലും അത് പൊട്ടൂല, അതുകൂടി കണക്കാക്കിയിട്ടാണെന്ന്. ഞാനതിന് മറുപടി പറയുന്നില്ല. ഒന്ന് മാത്രം ഓർപ്പിക്കുന്നു, ലോകത്ത് ഇതുവരെ എവിടെയും ഒരു അണക്കെട്ടും തകർന്നിട്ടില്ല. അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്ന് അതിലെ വെള്ളം മുഴുവനും ഇടുക്കി അണക്കെട്ടിൽ വന്ന് അതും തകരുന്നു. അതോടെ 40 ലക്ഷത്തിലേറെ ജനങ്ങൾ മരിക്കും, 5 ജില്ലകൾ ഇല്ലാതാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഏതൊരു അണക്കെട്ടും നിർമ്മിച്ചിരിക്കുന്നത് അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയാലും തകരാത്ത അത്ര ബലവത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് പൊട്ടില്ല. പിന്നെ മാക്സിമം വാട്ടർ ലെവൽ കൊടുത്തിരിക്കുന്നത് ഒരു മുൻകരുതൽ എന്ന നിലക്കാണ്. അതുകൊണ്ട് ഇടുക്കി പോലൊരു അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയാലും ഒരിക്കലും അത് പൊട്ടുകയില്ല. ഇനി അഥവാ ആ അണക്കെട്ടും പൊട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ, അനേകം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പരന്നുകിടന്ന ആ വെള്ളം അണക്കെട്ട് പൊട്ടുന്ന വിടവിലൂടെ ഒഴുകിത്തീരുവാൻ കുറേയേറെ സമയമെടുക്കും. അല്ലാതെ ഈ രണ്ട് അണക്കെട്ടിലെയും വെള്ളം മുഴുവനും കൂടി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ താഴേക്ക് ഒഴുകി വരില്ല. ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. അതായത് കുറേ കിലോമീറ്റർ ദൂരം പടർന്നു കിടക്കുന്ന ആ വെള്ളം ഒറ്റയടിക്ക് ഒഴുകി ഇടുക്കിയിലെത്തൂല. ഇടുക്കിനെ അഥവാ എത്തിക്കഴിഞ്ഞാലും ഇടുക്കി അത് പൊട്ടൂല. ഇനി അഥവാ ഇടുക്കി പൊട്ടിയാലും ആ ഈ പറഞ്ഞ ചാൽ, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകുന്ന ചെറിയൊരു ചാലുണ്ടല്ലോ, ആ ചാലിൻ്റെ കൂടെ അതിലൂടെ ഒഴുകി തീരാൻ കുറേ ടൈം എടുക്കും, എങ്ങോട്ടും കടക്കൂല എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ന്യായമായും ഒരു സംശയം, വളരെ കുറഞ്ഞ മാത്രം മുകളിൽ, ഏറ്റവും മുകളിൽ ചൂരൽമലയുടെ ആ മുകൾ ഭാഗത്ത് ഏറ്റവും മുകളിൽ ഉരുൾപൊട്ടി, അങ്ങനെയാണെങ്കിൽ ആ വെള്ളം ഇങ്ങ് താഴേക്ക് മുണ്ടക്കൈയിലും ആ ഭാഗത്ത് മുഴുവൻ എത്തുമ്പോൾ അവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു, ആ പുഴയിലൂടെ ഒഴുകിയല്ലേ തീരേണ്ടത്? എന്തിനാണ് ആ സ്കൂളും ആ പരിസരത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും എടുത്തുകൊണ്ട് പോയത്? ആ പുഴയിലൂടെ ഒഴുകി തീരല്ലേ വേണ്ടത്? ഈ കുറഞ്ഞൊരു വെള്ളത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ കിലോമീറ്റർ കണക്കിന് പരന്നു കിടക്കുന്ന വെള്ളത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം നേരെ താഴോട്ട് ഒഴുകുന്നത് പോലെ തന്നെ രണ്ട് വശങ്ങളിലേക്കും കൂടി പരന്ന് ഒഴുകുകയും ചെയ്യും. ഇങ്ങനെ പരന്ന് ഒഴുകുന്നത് കൊണ്ട് താഴേക്ക് വരുന്തോറും അതിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും. ഏറി വന്നാൽ തൊടുപുഴ വരെ നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അതിനെയാണ് എറണാകുളം, കോട്ടയം, തൃശൂർ ഒക്കെ പൂർണ്ണമായും നശിക്കും എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഈ തോട്ടിൽ പണ്ട് മീൻ പിടിക്കാനും കണ്ട് പോയിട്ടുണ്ട് മൂപ്പര്. ഈ പാടത്തിന്റെ സൈഡിൽ തോടുണ്ടല്ലോ, ഞാനൊക്കെ എന്റെ ചെറുപ്പത്തില് തോടിൽ അണ കെട്ടിയിട്ട് അതിൽ ചാടി കുളിച്ചിട്ടുണ്ട്. അതിന്റെ കഥയാണ് മൂപ്പര് പറയുന്നത്. അപ്പോൾ ഇത് പരന്നങ്ങ് ഒഴുകിക്കോളും എന്നൊക്കെയാണ് പറയുന്നത്. പൊട്ടിക്കഴിഞ്ഞാലും ഒരല്പം താഴേക്ക് ഇത് അവസാനിക്കും. എത്രത്തോളം വെള്ളമുണ്ടെന്ന് വല്ലതും ചിന്തിക്കുന്നുണ്ടോ? ഇനി അഥവാ ഇതെല്ലാം പൊട്ടിയാലും തൊടുപുഴ എത്തുമ്പോഴത്തേക്ക് എല്ലാം തീരുമെന്നാണ് പറയുന്നത്. തൊടുപുഴ വരെയുള്ള ആൾക്കാരുടെ ജീവനൊന്നും യാതൊരു വിലയില്ല. അതുകൊണ്ട് അവർ തൽക്കാലം മരിച്ചാലും പ്രശ്നവുമില്ല. ഡാം പൊട്ടിയാൽ വരുന്ന വെള്ളത്തിന്റെ നല്ലൊരു ശതമാനവും വഴിതിരിച്ചു വിടാൻ കഴിയുന്ന സ്ഥലമാണ് മുല്ലപ്പെരിയാർ ഇടുക്കി പെരിയാർ നദി മേഖലകൾ. ആ പറഞ്ഞത് ശരിയാണ്, ഞാനും അനുകൂലിക്കുന്നുണ്ട്. അതായത് ഇനി അഥവാ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ, അവിടെ നിന്നും വെള്ളം ഒഴുകി വന്ന് ഇടുക്കിയിലൊക്കെ പൊട്ടിയാൽ, എവിടെയെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം കൈക്കോട്ടം എടുത്തുകൊണ്ട്, കൈക്കോട്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, മൺവെട്ടി, ഇദ്ദേഹം അത് എടുത്തുകൊണ്ട് നേരെ പോകും. അപ്പൊ ഇപ്പൊ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട്, കാര്യം അങ്ങനെ വഴിതിരിച്ചു വിട്ട് പല ഭാഗത്തായിട്ട് വഴിതിരിച്ച് കൈത്തോടുകളും തോടുകളുമായി തിരിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കൂല. ഒരുപാട് തോടുകളും ഒരുപാട് പുഴകളും നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ചെറിയൊരു സംസ്ഥാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിലേക്കൊക്കെ കൈക്കോട്ട് കൊണ്ട് വെട്ടിയിട്ട് ഒരു കുറച്ച് അങ്ങോട്ട് വെട്ടി, കുറച്ചിങ്ങോട്ട് വെട്ടി, അങ്ങനെ വെട്ടി 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 വരെ നേർപ്പിച്ചിട്ട് എല്ലാ തോടുകളിലും എല്ലാ പുഴകളിലും കൂടെ നേരെ അങ്ങ് കടലിലേക്ക് പറഞ്ഞു വിടുമെന്നാണ് പറയുന്നത്. അത് അങ്ങനെ വെള്ളം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വേർതിരിച്ച് മറ്റു ഭാഗങ്ങളിലൂടെ തിരിച്ചു വിടാൻ സാധിക്കുമെന്ന് പറയുന്നത് ശരി തന്നെയാണ്. മുല്ലപ്പെരിയാറിൽ നിന്നും വരുന്ന ജലം ഇടുക്കി റിസർവോയറിൽ പ്രവേശിക്കുന്ന സ്ഥലം തൊട്ട് ഇടുക്കി ചെറുതോണി അണക്കെട്ട് വരെ 15 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. ഫുൾ ഫോഴ്സിൽ വരുന്ന ജലവും സാധനങ്ങളും അഞ്ചുരുളി കാൽവരി മൗണ്ട് മേഖലകളിൽ തട്ടി ശക്തി കുറയും. ഇനി എത്ര ഫോഴ്സ് ആയാലും ഡാം പൊട്ടി വരുന്ന ജലത്തിന് പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അതിന്റെ ശക്തി ഇല്ലാതെയായി തീരാനുള്ള സാഹചര്യവും അവിടെ തന്നെയുണ്ട്. വീണ്ടും നമ്മൾ പുത്തുമലയിലും കവളപ്പാറയിലും ചൂരൽമലയിലും ഒക്കെ പോവുകയാണ്. ഈ ഉരുൾ പൊട്ടിയ ആ ഭാഗത്തുള്ള അവിടുത്തെ ആ വെള്ളവും അവിടുത്തെ ചളിയും ആ കല്ലും മരവും എല്ലാം അവിടെ നിന്ന് കുറെ താഴേക്ക് വന്നപ്പോ എന്തുകൊണ്ടാണ് അതിന്റെ ഫോഴ്സ് കുറഞ്ഞിട്ട് അതിന്റെ താഴെയുള്ള ആൾക്കാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാതിരുന്നത്? താഴേക്ക് വന്നപ്പോൾ ഫോഴ്സ് കൂടുക ചെയ്തത്, കാരണം അവിടെ നിന്ന് പൊട്ടിയപ്പോൾ താഴേക്ക് വന്നപ്പോൾ മണ്ണും ചെളിയും കല്ലും എല്ലാം കൂടി എന്നിട്ട് ഫോഴ്സ് കൂടി 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 അവസാനം ചാലിയാറിൽ നിന്ന് മനുഷ്യ ശരീരങ്ങൾ എണ്ണിയാൽ തീരാത്ത വിധം പറക്കിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായി. അത് പക്ഷേ ആ മുല്ലപ്പെരിയാറിലും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം താഴേക്ക് വരുമ്പോൾ ഫോഴ്സ് കുറയും, കാരണം അവിടെ വെള്ളം കുറച്ചല്ലേ ഉള്ളൂ. ആ പ്രദേശത്തിന്റെ മാപ്പ് നോക്കിയാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? കുന്നംകുളത്തിന്റെ മാപ്പേ അത് മൂപ്പറ കയ്യിലുണ്ട്, അതിന്റെ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല.
തമിഴന്മാരെയും കോടതികളെയും ചീത്ത വിളിക്കുകയും വേണ്ട. ആരെയും ചീത്ത വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട കൊച്ചുമോൻ, ആ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ തൊട്ട് താഴെ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീടും വെച്ച് സുഖമായിട്ട് കഴിഞ്ഞോളൂ. ഞങ്ങൾക്ക് തൽക്കാലം ഇത്തരം കാര്യങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല. കാരണം ചെറിയ ചെറിയ അപകടങ്ങൾ, ചെറിയ ചെറിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടാക്കി വെക്കുന്ന ആ വിനാശം എത്രയാണെന്ന് നമുക്കറിയാം. അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം എത്രത്തോളമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടി നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന, അത്തരം വ്യാപ്തിയിൽ കിടക്കുന്ന ജലം ഒഴുകി വരുമ്പോൾ അതെല്ലാം ഒരു കൈക്കോട്ട് കൊണ്ട് വഴിതിരിച്ചു വിട്ടിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ അതൊന്ന് സോൾവ് ആക്കി കളയാം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ നേരം പോക്കുകൾക്ക് കാതോർത്തിരുന്ന് അത് ആസ്വദിച്ചുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് തൽക്കാലം ഒന്നും സംഭവിക്കില്ല എന്ന് കരുതി സമാധാനിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളുടെ ജീവനും ജീവിതവും ഞങ്ങൾക്ക് വലുതാണ്.